ഇവനിവിടെ കിടക്കുവാണ്. വിടാഷ്ടോ ഇവനെ ഇന്ന് ഞാൻ ചായ ചായ ഞാൻ മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുളിക്കാൻ കയറുവാ. അയ്യോ അയ്യോ എന്തോ ഇവനി ഇതെവിടെ ഇത്. ഓ എൻ്റെ പൊന്നോനെ, ഒരു രക്ഷയില്ലാത്ത തലവേദന. ഇന്നത്തെ അടിയുണ്ടല്ലോ, ഇച്ചിരി കടുപ്പായി പോയി. എൻ്റെ പൊന്നടിയാ, നീ രണ്ടെണ്ണ അടിച്ചത് അപ്പഴാ. രണ്ടല്ല, രണ്ടര. എന്താണേലും പരിപാടി അടിപൊളിയായിരുന്നു, ആ പാട്ടും ഡാൻസും. പക്ഷെ ആ നാട്ടുകാർ തെണ്ടികൾ കയറി വന്നില്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അല്ലേലും അവന്മാർ അങ്ങനെയാണല്ലോ, രാത്രി എവിടെ വെച്ചിട്ട് വെളിച്ചം കാണുമ്പോൾ അവിടെ വരുന്നതാണല്ലോ അവന്മാർ പണി. ഞാൻ പിന്നെ അന്നേരം ഒന്നും പറഞ്ഞില്ലെന്നേയുള്ളു. അല്ല, അവനിന്നലെ അയാളെയും കൂട്ടി അവിടെ പോയതല്ലേ, ഇതുവരെ എത്തില്ലല്ലോ. അവനെ മിക്കവാറും അവിടെ കണം പിടിച്ച് കേട്ടിട്ട് കാണും. വിഷുവായിട്ട് നല്ല കണിയായിരിക്കും. ദൈവമേ, അവന്റെ അച്ഛനും അമ്മയും ഗുരുവായിരുന്നു വരുന്നതിന് മുമ്പ് ഇങ്ങ് എത്തിയാ മതി. എനിക്ക് ആ പ്രതീക്ഷയില്ല. എന്താ ഇന്നലത്തെ ഹാങ് ഓവറിലാണോ? കണ്ടോണ്ടോ അവിടെ വായിന്ന് വീഴുന്ന കേട്ടോ. ഓ, ഒന്നും അറിയാത്ത പോലെ. എന്തിയേ ഞങ്ങളുടെ അണ്ണൻ, അവൻ കണിക്കൊന്ന പറിക്കാൻ പോയി, ഇപ്പൊ എത്തും. ഏ, കണിക്കൊന്നയോ? എവിടുന്ന് കൊന്നേന്ന്? പോയി വല്ല മരത്തേ നോക്കി വേണ്ടേ. അയ്യോ, എന്റെ ഒരു കൈനീട്ടം പോയല്ലോ. എന്നാ ഒരു കാര്യം ചെയ്, നിങ്ങള് കൈനീട്ടെന്താ? കൈനീട്ടി പറഞ്ഞു തരും കേട്ടോ. നിന്നെയൊക്കെ ഞാൻ ഇപ്പോഴത്തേക്ക് വിട്ടേക്കുന്നു, എല്ലാത്തിനും ഞാൻ അടുത്ത വിഷുവിന് എടുത്തോളാം. കേട്ടോ പട്ടി. ഹലോ, ഇടോ എന്തോ ഉണ്ട്? ആ ഒന്നുമില്ല സാറേ, സുഖമായിപ്പോ, കുഴപ്പമില്ല. ഇടോ ഞാനേ കാണത്തില്ല. അയ്യോ എന്തോ ഒരു സാറേ, ചെറിയൊരു നടുവിന് വേദന. ഓഹോ, നടുവിന് വേദന, കുഴപ്പമില്ല സാറേ. ഡോ വിഷു ഒക്കെയാ, ഇയാളൊന്ന് ശ്രദ്ധിച്ചോണം, കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഏയ്, അതൊന്നും സാറ് കാര്യമാക്കണ്ട, അതൊക്കെ ഞാൻ റെഡി ആക്കളം. ആ ഓക്കെ, ഹാപ്പി വിഷു. ഹാപ്പി വിഷു സാറേ. ഓക്കെ. എന്തോ വണ്ടിയുണ്ടല്ലോ. ഒരു മണി മൊച്ചപ്പണി കണ്ടി കേട്ടോ പറഞ്ഞേക്കാം. അവൻ എന്തിയാ സാറേ? അവനോ ഡാ, അവൻ കണ്ടവന്റെ ഭാര്യയെ കാണാൻ വേണ്ടി എന്നെ കൊണ്ട് പാതിരാത്രയ്ക്ക് പോയിരിക്കുന്നു. ദൈവമേ, അടികിട്ടാത്തോണ്ടല്ലോ എന്റെ മുഞ്ചമ്മ. എന്റെ ഭാഗ്യം അല്ല എന്തുവാ. എടാ, അവനോട് അക്കടന്ന് ഉറങ്ങുന്ന മുറി കിടന്ന പെണ്ണിന്റെ. അയ്യോ നാട്ടുകാരെ,
ഹലോ എടാ, ഇവിടെ അവളൊന്നും ഇല്ലടാ. അവക്കൊരു വേറൊരു പെണ്ണും അവളുടെ ഒരു ഭർത്താവും. നീ ഏത് വീട്ടിലാടാ പോയെ? ആ വളവ് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ വീട്ടിൽ. എന്റെ പൊന്നളിയാ, അവര് താമസം മാറിപ്പോയിട്ട് ഒരു മാസമായി, നീ ഇതൊന്നും അറിഞ്ഞില്ലയോ? എടാ, മറ്റേ വട്ടന്റെ വീടാ, അവൻ മിക്കവാറും ഇവരെ കൊല്ലും. എടാ, എങ്ങനെയാലും ഒന്ന് രക്ഷിക്കടാ, ഇവരെല്ലാവരും തല്ലിക്കൊല്ലുവാടാ. എടാ, പൊലീസുകാരൻ വന്ന് എന്നെ തെറി പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ അവിടെ? അങ്ങനെ ഈ ഫോൺ കൊടുക്ക് സാറേ. ദേ വിളിക്കുന്നു. എടാ പനപ്പും. സാറേ സാറേ, എന്നെ എങ്ങനെയാലും ഒന്ന് രക്ഷിക്കും സാറേ, ഇവരെല്ലാവരും എന്നെ കൊല്ലും സാറേ. നിന്നെ കൊല്ലണോടാ, കൊല്ലണം നിന്നെ. സാറേ കഷ്ടമാ സാറേ. സാറേ ഞാനൊരു പ്ലാൻ പറയാം സാറേ. കേട്ടല്ലോ, നീ ആയിട്ട് യാതൊരു ഇടപെടില്ല, നീ വെച്ചിട്ട് പോയ ഫോട്ടോ. കഷ്ടമാ സാറേ, പ്ലീസ് സാറേ, പ്ലീസ്. സാറേ പ്ലീസ് സാർ, സാറേ പ്ലീസ്. ഓക്കെ. ഏ, എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന് വിചാരിക്കണ്ട, നിന്നെ കൊണ്ടാ ഞാൻ ഇന്ന് പോകത്തുള്ള. ഇങ്ങോട്ടിറങ്ങി വരുന്നുണ്ടോ സാറേ? ഞാൻ പെറ്റിയടച്ചു സാറേ. ആ നിന്നെ അല്ലടാ, പിന്നെ നിന്റെ വീട്ടോടത്ത് മാലയം പൊടിച്ചോണ്ട് ഓടി കേറിയിട്ടുണ്ട്. എന്റെ വീട്ടിലോ? ഇങ്ങോട്ടിറങ്ങി വരുന്നോ? ഇങ്ങോട്ടിറങ്ങിയോടാ. ഞാൻ പറഞ്ഞോളാം, ഇതന്നെ ഇങ്ങോട്ടി വരുന്നുണ്ടോ? ഞാനങ്ങോട്ട് വന്നോണ്ടല്ലോ, ഇങ്ങോട്ട് വേടാ. അയ്യോ, എന്താ സാറേ? ആ അതെ, ഇപ്പൊ കണ്ടോ. എന്നോട് അവന്റെ കളി. ഓരോ കള്ളന്മാരുടെ പരിപാടി. അയ്യോ, പാട്ടും പാടി പോയതാ. ഇരുത്ത്. സൂപ്പർ. നീ ഒറ്റൊരുത്തം കാരണം പ്രശ്നമൊക്കെ ഉണ്ടായത്. എന്റെ പൊന്നു സാറേ, നിങ്ങൾ ഒരു പോലീസുകാരനെ കാണാനുണ്ടോ? രാത്രി കള്ളും കുഴിച്ചോണ്ട് വല്ല എന്റെ ഭാര്യയെ കാണാൻ ഇവനെ വിളിച്ചോണ്ട് പോകണ്ട വല്ല ആവശ്യമുണ്ടോ? വെക്ക് വെക്ക്, നീ എല്ലാം കൂടെ എന്റെ തൊട്ട് വെക്ക്. എന്തൊക്കെയായിരുന്നു? ഉമ്മ ഉടുക്കുന്ന, കെട്ടിപ്പിടിക്കുന്ന, ഡാൻസ് കളിക്കുന്ന. നീ ശരിക്കും അവളെ കണ്ടിട്ടുണ്ടോ? അവളതിനെ പ്രേമിച്ചിട്ടുണ്ടോ? നിനക്ക് എന്തിന്റെ കേടാ കണ്ടവന്റെ ഭാര്യമാരെ കാണാൻ രാത്രി പോകുന്നത്? അത് സാറിന് ഇവന് പഴയ ഒരു കഥ അറിയാഞ്ഞിട്ടാ. എന്ത് കഥ? അവളെ കാണാൻ ഇവൻ ഇവിടുന്ന് ബാംഗ്ലൂർ വരെ ബുള്ളറ്റെ പോയൊരു കഥയുണ്ട്. ഇവനാ ബാംഗ്ലൂരാ? ആ കഥ ചേക്കിലെ മയിൽക്കുറ്റികൾക്ക് പോലും സുപരിചിതമാണ്. കേക്കട്ടെ, പറടാ. ഇതൊരു 3-4 വർഷം പഴക്കമുള്ള ഒരു കഥയാ. ഇവർ രണ്ടുപേരും കൂടെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് അവക്കൊരു ആഗ്രഹം. നാളെ വാലന്റൈൻസ് ഡേ ആയിട്ട് എനിക്ക് എന്ത് ഗിഫ്റ്റാ തരുന്നേ? ഓ, എന്ത് സ്പെഷ്യൽ? ആസ് യൂഷ്വൽ. എനിക്കൊന്ന് കാണണം. ഒരിക്കലും നടക്കില്ലെന്ന് പറഞ്ഞിട്ട് കളിയാക്കുവാണോ? അല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞ, എനിക്ക് കാണണം. അങ്ങനാണേ ഞാനങ്ങ് വന്നാലോ? ബാംഗ്ലൂർക്കോ? ഇതുവരെ എറണാകുളത്തിന് പുറത്ത് വരാത്ത ആളാണ് ബാംഗ്ലൂർ വരുന്നത്. അത് അവൻ ഇഷ്ടപ്പെട്ടില്ല. അവൻ ഫോണും കട്ട് ചെയ്തിട്ട് അവളെ കാണാനുള്ള മാർഗം എന്താന്ന് ആലോചിച്ചു. അവനൊരു കാമുകനല്ലേ, പ്രേമിക്കുന്ന പെണ്ണിനെ കാണണമെന്ന് ആർക്കാണ് തോന്നാത്തെ? ഹലോ. ആ എന്തിനാ ഫോൺ കട്ട് ചെയ്തത്? ഞാൻ പിന്നെ എന്താ പറയണ്ടേ? നാളെ എന്ത് ഗിഫ്റ്റാ തരുന്നേന്ന് പറഞ്ഞില്ലല്ലോ. നിന്റെ അച്ഛനും ചേട്ടനും പറഞ്ഞതിനപ്പുറം എന്ത് പ്രത്യേകത വാലന്റൈൻസ് ഡേക്കുള്ളു? എന്തായാലും ഒരു വാലന്റൈൻസ് ഡേക്ക് തുടങ്ങിയല്ലേ. ഞാൻ ഇനി നിന്നെ വിളിക്കില്ല. ബൈ. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അടിയായി ബഹളമായി അങ്ങനെ എല്ലാം അവസാനിച്ചു. ഇവനാണ് നമ്മുടെ ബാംഗ്ലൂരിലെ നായകൻ, ഇവനാണ് നടൻ. Thank you.
ഹലോ ഡി, നീ വീട്ടിലുണ്ടോ? ആ, ഞാൻ ഇവിടെ ഉണ്ട്. ഡി, ഞാൻ പള്ളിയിൽ പോകുന്ന വഴിക്ക് എൻ്റെ പെട്രോൾ തീർന്നു. ഒരു 100 രൂപ വേണമല്ലോ. അതിനെന്താ, നീ ഇങ്ങ് വാ, ഞാൻ വീട്ടിലുണ്ട്. ഹായ്. താങ്ക്സ് ഡി. എന്തു പറ്റിയൊരു വിഷമം? വാലന്റൈൻസ് ഡേ ആവാൻ വിളിച്ചില്ലേ? ശരി, ഇടുന്ന് ഇറങ്ങോ, പള്ളി പോണം. ഞാൻ വന്നത് ഇതിനു വേണ്ടിയല്ലടി. ഇതെല്ലാം അവൻ ചെയ്ത ഒരു പ്ലാനായിരുന്നു. എടാ, ഞാൻ ബാംഗ്ലൂർക്ക് വരിക. ഏ, നീയോ ബാംഗ്ലൂർക്കോ? എനിക്ക് അവളെ കാണണം. നീ പോരും മച്ചാനെ, ഞങ്ങളുണ്ടോ ഇവിടെ. ഓക്കെടാ, ഞാൻ കോണ്ടാക്ട് ചെയ്തോളാം. ഓ ശരിടാ, ഓക്കെ ബൈ. അങ്ങനെ ഗൂഗിൾ മാപ്പ് നോക്കി രായ്ക്ക് രാമായണം ഒറ്റ പോക്കരു. നീ ഇനി എവിടെയാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും നിന്നെ തേടി ഞാൻ വരും. അങ്ങനെ അവളുടെ ആഗ്രഹം അവൻ ബാംഗ്ലൂര് പോയി സാധിച്ചു കൊടുത്തു. ഓഹ് കൊള്ളടാ, സൂപ്പർ. നീ ഇത്ര വലിയ സംഭവമായിരുന്നു അവിടെ. നീ അവിടെ യഥാർത്ഥ കാമുകൻ. എനിക്കിപ്പോ ഒരു ആഗ്രഹം. എന്താന്ന്? നീ ഇപ്പൊ പറഞ്ഞ കൊച്ചിനെ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം. ആഹാ, വളരെ മികച്ച തീരുമാനം. ഏ, അതെങ്ങനെ? അവക്ക് എന്നെ കണ്ട മനസ്സിലാവത്തില്ലേ? അതിനൊക്കെ വഴി ഉണ്ടാക്കളാ. അതിപ്പോ അത് വേണ്ട, അത് ശരിയാവത്തില്ല. വേണ്ടേ, ഞങ്ങൾ രണ്ടുപേരും കണ്ട അവക്ക് മനസ്സിലാവും. ആ, ഞാൻ ആലോചിക്കട്ടെ. ആ അണ്ണോ, വിഷയമായിട്ട് തന്നെ പരിപാടി എല്ലാം ഉണ്ടോ? നിന്റെ ചത്തുപോയ പോവനെ കണി കാണിക്കാൻ പോടാ, പോടാ. കണി കാണിക്കാൻ പോകുന്നു. നമുക്കൂടെ കൂടെ പോയല്ലേ? വാ. ഏ, ആ കൊള്ളാം, കണി. നമുക്ക് കണി കാണിച്ചാലോ? കണിയോ? എടാ, നിന്നെ ശ്രീകൃഷ്ണനാക്കാടാ. അതങ്ങനെ എന്നെ ശ്രീകൃഷ്ണനാക്കുന്നേ? നമ്മൾ ഓണത്തിന് മാവേലിയായിട്ട് എടുക്കുന്ന സാധനങ്ങളൊക്കെ ഇരിക്കുമല്ലേ, അതൊക്കെ എടുത്ത് അങ്ങോട്ട് ഇട്. ഒരു ഓടക്കുണ്ടല്ലേ, കാര്യം മാവേലിയുടെ ഉണ്ട്, എടുത്തോണ്ട് പാടാ, പാടാ. ആ, എടുക്കാല്ലേ, സെറ്റാക്കാം. ഓക്കെ, വാ. മുല്ലമൊട്ട് മാല, മേക്കാമോതിരം, കാശിമാല, നെറ്റിച്ചുട്ടി, അരപ്പട്ട, കോണകം. യോ, ചെലങ്കയുടെ. ഏ,
എന്റെ ചെലങ്ക എവിടെ? എന്റെ ചെലങ്ക എവിടെ? ഗംഗെ നിന്ന് മോണിച്ചത്രോടോ ഒരു റെപ്പോർട്ടിയോടോ. ആ വാ വാ വാ, എല്ലോടങ്ങ് ഒന്ന് തന്നെ ഒരുക്കന്നാ, ഒരുക്ക ഒരുക്ക്, കമോൺ കമോൺ പരിപാടി. വിഷ്ണു നിന്റെ ഡ്രസ്സ് എടുത്ത് ഞാൻ മാറട്ടെ. നീ എന്തെടുക്കൂടാ? ഞാൻ മീശ എടുക്കും. മീശ മാത്രം വേണേ, കോക്കലും കഴിക്കാം. സാറിനെ വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. എന്തുവാടോ സാർ, ഇപ്പോഴൊരു കാര്യം ഓർത്ത്, എനിക്കിന്ന് ലീവ് വേണം, വരാൻ പറ്റത്തില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, താൻ ഇപ്പൊ തന്നെ ഓഫീസിൽ പോകണം, ഇല്ല ഞാൻ മുകളിലോട്ട് റിപ്പോർട്ട് ചെയ്യും. ഇറ്റ്സ് ആൻ ഓർഡർ. ആ ഹാ, എനിക്ക് പിന്നെ എനിക്കും ചില കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് വരും. പോടോ കള്ളൻ, അപ്പോഴത്തേനങ്ങ് ഇപ്പൊ ഇണങ്ങിയോടോ താൻ? എടോ ഒന്നോ രണ്ടോ ദിവസം നല്ല ലീവ് എടുത്തോടോ, അതിലൊന്നും ഒരു കാര്യമില്ല. ആ ശരി സാറേ. അപ്പൊ ശരി, ഹാപ്പി വിഷു. ആ ഹാപ്പി വിഷു സാറേ. ഓ ആ വാ കണ്ടു ഞാൻ കൃഷ്ണനെ, ഗോപാലകൃഷ്ണനെ, കൊണ്ടക്കവർണനെ കർവണനെ. കണ്ടു ഞാൻ കൃഷ്ണനെ, ഗോപാലകൃഷ്ണനെ, കൊണ്ടക്കവർണനെ കർവണനെ. പാടടാ വണ്ടി. കൃഷ്ണനെ ഗോപാലകൃഷ്ണനെ, കണ്ടു ഞാൻ കൃഷ്ണനെ, ഗോപാലകൃഷ്ണനെ, കണ്ടു ഞാൻ കൃഷ്ണനെ, ഗോപാലകൃഷ്ണനെ, കൊണ്ടക്കവർണനെ കർവണനെ. ആ വീട് മാറിയിട്ടില്ലല്ലോ. കണ്ടു ഞാൻ കൃഷ്ണനെ, ഇതാണ് എന്റെ വീട്. കണ്ടു ഞാൻ കൃഷ്ണനെ, ഗോപാലകൃഷ്ണനെ. ഏ ഇത് അവന്മാരല്ലേ? ഇവന്മാരെല്ലാം കള്ളന്മാരാണ്. ഇതിലേതവനാണോ അവിടെ കാമുകൻ? കൊല്ലും ഞാനില്ല എല്ലാത്തിനും. നീ എവിടെയാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും നിന്നെ തേടി ഞാൻ വരും. നീ ഇനി എവിടെയാണെങ്കിലും എത്ര ദൂരെയാണെങ്കിലും നിന്നെ തേടി ഞാൻ വരും. ഹായ് കണിക്കും. ബക്കി ബക്കി ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. എടാ പോലീസുകാരൻ കൃഷ്ണൊക്കെ എന്താ? ആർക്കറിയോ? ഓടി ഓടി. എന്റെ കൃഷ്ണ, എത്ര കാലമായിട്ട് നിന്നോട് ഞാൻ എന്റെ പരിഭവങ്ങൾ പറയുന്നതാ? എത്ര കാലമായിട്ട് നിനക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുക? ഞാനിനി പറയുന്നത് നീ കേട്ടില്ലാന്നുണ്ടോ? എന്റെ കൃഷ്ണ, ഒന്ന് പോടി.